വോക്ക് വിത്ത് ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മെഡിക്കൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ ഇട്ടതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംശയം വരുന്ന കുറേയേറെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും കുറച്ച് പേരെങ്കിലും ചോദിക്കുന്ന ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംശയമാണ്, എങ്ങനെ കിടക്കണം, എങ്ങനെ കിടക്കണം, എത്ര നേരം കിടക്കണം, ഇടതുവശം ചരിഞ്ഞ് മാത്രമേ കിടക്കാവോ, മലന്ന് കിടക്കാവോ, കമന്ന് കിടക്കാവോ, കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റിരുന്ന ശേഷം, അതായത് ഇടതുവശം ചരിഞ്ഞ് കിടന്ന് എഴുന്നേറ്റിരുന്ന് പിന്നെ വലതുവശം ചരിഞ്ഞ് കിടക്കാവോ, അങ്ങനെ കുറേയേറെ സംശയങ്ങൾ ഉള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്കപ്പം ടോപ്പിക്കിലോട്ട് പോകാം. ഇതിൽ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇപ്പം ഉറക്കം വളരെ അത്യാവശ്യം, അതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഒരു എൻ്റെ അടുത്ത് ഒരു സ്ത്രീ പറഞ്ഞതാണ്, ആ ഗർഭിണി പറഞ്ഞത് അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർ അറിയാതെ എന്തെങ്കിലും നേരെ കിടക്കുകയാണെങ്കിൽ അവരുടെ അമ്മ അവരെ വിളിച്ചുണർത്തുകയും മോളെ ഇങ്ങനെ കിടക്കുന്നത് ഇടതുവശം ചരിഞ്ഞ് കിടക്കണം, ഇതൊരു റുട്ടീൻ ആയിട്ട് ഒരു ദിവസം, അതായത് ഒരു രാത്രി കിടക്കുമ്പോൾ 5-ോ 6-ോ തവണ ഇങ്ങനെ വിളിച്ചുണർത്തുകയും ഇങ്ങനെ ഇടതുവശം ചരിഞ്ഞ് കിടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. പക്ഷേ അത് ശരിയാണോ? അല്ല, നമുക്ക് ആദ്യം വേണ്ടത് ഉറക്കമാണ്. ഉറക്കം കഴിഞ്ഞിട്ടേ ഉള്ളൂ പൊസിഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സൗണ്ട് സ്ലീപ്പ് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പൊസിഷനു വേണ്ടിയിട്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. നല്ല സൗണ്ട് സ്ലീപ്പ് കുഞ്ഞിനും ആവശ്യമാണ്, അമ്മയ്ക്കും ആവശ്യമാണ്. ഈവൻ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വരെ ഒരു നല്ല സൗണ്ട് സ്ലീപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഞെട്ടി ഉണരുന്നത്, ഈ പൊസിഷൻ മാറി ഞെട്ടി ഉണരുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക. നമ്മളപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നു. അപ്പോൾ എത്ര മാസം തൊട്ടാണ് നമ്മൾ ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നത്? വളരെ നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇടതുവശം ചരിഞ്ഞ് കിടക്കേണ്ടത്? ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നത് നമ്മുടെ വയറുണ്ട്, യൂട്രസ് ഉണ്ട്. യൂട്രസ് വലുതായി വരുമ്പോൾ യൂട്രസിൻ്റെ തൊട്ട് താഴെ രണ്ട് വലിയ രക്തധമനികളുണ്ട്. ഇൻഫീരിയർ വീനക്കാവ് എന്നും അയോട്ട എന്നും പറയുന്ന വലിയ രക്തധമനികൾ, അതിൽ പ്രത്യേകിച്ച് ഇൻഫീരിയർ വീനക്കാവ് നമ്മുടെ നട്ടെല്ലും ഈ ഗർഭപാത്രത്തിൻ്റെയും നടുക്കായിട്ട്, ഗർഭപാത്രം വലുതാവുന്നതനുസരിച്ച് ഈ ഇൻഫീരിയർ വീനക്കാവെ കംപ്രസ് ചെയ്യുകയും നമ്മുടെ പ്ലാസൻ്റയിൽ നിന്നുള്ള രക്തയോട്ടം തിരിച്ച് പോവാതിരിക്കുകയും കുഞ്ഞിന് വളർച്ചക്കുറവ്, ഈവൻ പെട്ടെന്നുള്ള ഒരു മരണം വരെ വയറ്റിൽ കിടന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇടതുവശം ചരിഞ്ഞ് കിടക്കണം. ഇടതുവശം എന്താ ചരിഞ്ഞ് കിടക്കുന്നത്? ഈ രക്തധമനികൾ പോകുന്നത് നമ്മുടെ വലത് സൈഡിലൂടെയാണ്. അപ്പോൾ ഇടതുവശം ചരിഞ്ഞ് കിടക്കുമ്പോൾ ഈ കംപ്രഷൻ പൂർണ്ണമായും ഇല്ലാതാകുകയും നല്ല ഓക്സിജനേഷൻ നടക്കുകയും ചെയ്യും. എന്നാൽ ഇത് എപ്പോൾ മുതലാണ് ഈ ഇടതുവശം ചരിഞ്ഞ് കിടക്കേണ്ടത്? ഇതിനെയാണ് ഈ അയോട്ടോ കേവൽ സിൻഡ്രോം, അല്ലെങ്കിൽ സുപ്പൈൻ ഹൈപ്പോടെൻഷൻ സിൻഡ്രോം, അങ്ങനെ കുറേ വാക്കുകൾ ഇത് പറയുന്നുണ്ട്. എപ്പം മുതലാണ് നമ്മൾ ഇടതുവശം ചരിഞ്ഞ് കിടക്കേണ്ടത്? ഇത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം 1.5 മാസമായ ഗർഭിണികളൊക്കെ വന്ന് പറയും, അയ്യോ ഡോക്ടർ, എനിക്ക് ഇപ്പോഴേ ഇടതുവശം ചരിഞ്ഞ് കിടന്നിട്ട് എനിക്ക് ആ സൈഡ് മൊത്തം പെരുത്തിരിക്കുക, എനിക്ക് അങ്ങനെ കിടക്കാനേ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. 1.5 മാസമോ 3 മാസമോ 5 മാസമോ ഒന്നും ആവശ്യമില്ല. ഒരു 5 മാസം കഴിയുമ്പോൾ, കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 28 വീക്സ്, ഒരു 26 മുതൽ 28 ആഴ്ചയാകുമ്പോൾ, തേർഡ് ട്രൈമസ്റ്ററോട്ട് പോകുമ്പോഴാണ് ഈ ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഉപയോഗം വരുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഈ തേർഡ് ട്രൈമസ്റ്ററിലാണല്ലോ നമ്മുടെ ഗർഭപാത്രം കുറച്ചും കൂടെ വളരുന്നതും ഈ കംപ്രഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നതും. ഈ 3-ാമത്തെ ട്രൈമസ്റ്റർ, അതായത് ഒരു 28 ആഴ്ച മുതലാണ്. അപ്പോൾ അപ്പോൾ മുതലാണ് ഈ ഇടതുവശം ചരിഞ്ഞ് കിടക്കേണ്ട പ്രാധാന്യമുള്ളത്. നമുക്കിത് എങ്ങനെയാണ്, ആ സ്ലീപ്പിംഗ് പൊസിഷനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. നമുക്ക് ഒരു സ്റ്റാഫ്, നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ട്, ആ സ്റ്റാഫിനെ വെച്ചിട്ട് തന്നെ നമ്മൾ എങ്ങനെ കിടക്കണം തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇത് നമ്മുടെ കുണ്ട്ര താലൂക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, ലേബർ റൂം സ്റ്റാഫ് നേഴ്സാണ്. പേര് രേഷ്മ എന്നാണ്. അപ്പോൾ നമുക്ക് രേഷ്മയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഒന്ന് എങ്ങനെ കിടക്കണമെന്ന് കാണിച്ചു തരാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമുക്ക് അദ്ദേഹം ഒന്ന് കിടക്കാം. നമ്മൾ ഒന്ന് നേരെ കിടന്നേ രേഷ്മ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ അല്ലേ യൂട്രസ് ഉള്ളത്? യൂട്രസ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. താഴെയാണ് നമ്മുടെ നട്ടെല്ലുള്ളത്. ഈ യൂട്രസിൻ്റെയും ഈ നട്ടലിൻ്റെയും ഇടയിലാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് രക്തധമനികൾ, നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്നത്, പിന്നെ അയോട്ട എന്ന് പറഞ്ഞ രണ്ട് രക്തധമനികളുള്ളത്, ഇതിന് രണ്ടിൻ്റെ ഇടയിലാണ്. അപ്പോൾ എന്നതാ സംഭവിക്കുന്നത്? നമ്മൾ ഈ യൂട്രസ് വലുതാവുന്നതനുസരിച്ച് ഈ നട്ടലിൻ്റെയും ഈ യൂട്രസിൻ്റെ ഇടയിൽ നമ്മുടെ ഈ രണ്ട് രക്തധമനികൾ കംപ്രസ് ആവുന്നു.
ക്രംബർസ് ആകുമ്പോഴത്തേക്ക് യൂട്രസിൽ നിന്നുള്ള ആ രക്തയോട്ടം കറക്റ്റായിട്ട് ഹാർട്ടിലോട്ട് പോവാതിരിക്കുകയും നമ്മുടെ പ്രഷർ കുറയും, കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം വരെ കുറയാനുള്ള സാധ്യത, ഈവൻ സഡൻ കാർഡിയാക് ഡെത്ത് തുടങ്ങിയുള്ള വളർച്ചക്കുറവ് തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ടാവാം. അതിനൊപ്പം തന്നെ പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത് വീനസ് റിട്ടേൺ, ഇവിടെ നിന്നുള്ള താഴെ നിന്നുള്ള രക്തം ഹാർട്ടിലോട്ട് എത്തിപ്പെടാൻ സാധിക്കാത്തത് മൂലം. അപ്പോൾ എങ്ങനെ നമുക്ക് കിടക്കാം, എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് 26-28 ആഴ്ചയാകുമ്പോഴാണ് ഈ പൊസിഷന് പ്രാധാന്യം. അതുവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കിടക്കാം. 26-28 വീക്സ് ആകുമ്പോൾ നമുക്ക് ഒന്ന് ഇടതുവശം ചരിഞ്ഞ് കിടക്കാം. ഏറ്റവും നല്ല പൊസിഷൻ നമുക്ക് പറയാം, ഇടതുവശം ചരിഞ്ഞ് കിടക്കുക. ഇത് എളുപ്പമല്ല. നമുക്ക് ഇപ്പം മലന്ന് കിടക്കാവോ, മലന്നും കിടക്കാം, മലന്ന് അല്ല മീൻസ് കമന്ന് കിടക്കാവോ, കമന്നും കിടക്കാം. കമന്ന് കിടക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ യൂട്രസും നമ്മുടെ ബ്രസ്റ്റിൻ്റെ എൻലാർജ്മെൻറ്റും കാരണം അത് ബുദ്ധിമുട്ടായി മാറും. അത് അവർ തന്നെ നിർത്തിക്കോളും. അതൊക്കെ ആദ്യത്തെ മാസങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കിടക്കാം, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു 26-28 ആഴ്ചയാകുമ്പോൾ ഇതേപോലെ ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നു. ഈ ഇടതുവശം ചരിഞ്ഞ് കിടക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ ശരിക്കും പെരുപ്പും കാര്യങ്ങളും വരും. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? ഒന്നും ചെയ്യാൻ പറ്റുന്ന പില്ലോ. ഇതിന് വേണ്ടി ആക്ച്വലി ഇതിന് മെറ്റേണൽ പില്ലോസ് ഉണ്ട്, വലിയ പില്ലോസ് ഉണ്ട്, ഫുൾ റൗണ്ട് ചെയ്യുന്ന പില്ലോസ് ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ പില്ലോസ് നമുക്ക് ബാക്കിലൊരു ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതിലോട്ടൊരു ചെറിയൊരു സപ്പോർട്ട് കിട്ടും. പിന്നെ ഒരു പില്ലോ ഏറ്റവും നല്ലത് കിട്ടുന്നത് നമ്മുടെ കാല് രണ്ടിൻ്റെ ഇടയിൽ വെക്കുമ്പോൾ, കാല് രണ്ടിൻ്റെ ഇടയിൽ ഒരു പില്ലോ വെച്ച്. അപ്പം ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് കുറച്ചും കൂടെ അകത്തോട്ട് കയറ്റി വെക്കാം. ഈ രണ്ട് പില്ലോസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ആ വ്യക്തിക്ക് ഇടതുവശം ചരിഞ്ഞ് കിടക്കാൻ പറ്റും. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റേണൽ പില്ലോസ് കിട്ടും. അപ്പോൾ ഇവിടെ ബാക്കിനൊരു സപ്പോർട്ടുണ്ട്, നമ്മുടെ കാലിനും ഒരു സപ്പോർട്ടുണ്ട്. ഈ രണ്ട് പില്ലോസ് കിടക്കും. ഈ ഒരു രീതിയാണ് ദ ബെസ്റ്റ്. ഇതിന് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓൺലൈനിൽ മെറ്റേണൽ പില്ലോസ് മേടിക്കണമെങ്കിൽ അത് മേടിക്കാം, അത് വെച്ചും കിടക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കാം. ഇങ്ങനെ തന്നെ കിടക്കണമെന്നുണ്ടോ? ഇല്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ ഉണരുമ്പോൾ നേരെ കിടക്കുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. വെച്ച് പറയും, ഡോക്ടറെ ഞാൻ ഉണരുമ്പോഴത്തേക്ക് ഞാൻ നേരെയാണ് കിടക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഞ്ഞ് ഇല്ല, കുഴപ്പമില്ല. നമ്മൾ ഉണരുന്നത് എന്തുകൊണ്ടാണ്? അത് ദൈവമായിട്ട് ഉണർത്തുന്നതാണ്. കാരണം കുറച്ച് നേരം നേരെ കിടന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഹൈപ്പോക്സി കാരണം നമ്മൾ നോർമലി നമ്മുടെ ശരീരം തന്നെ നമ്മളെ ഉണർത്തുന്നതാണ് ചരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചരിഞ്ഞ് കിടക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വലതുവശം ചരിഞ്ഞ് കിടക്കാം. ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുമ്പോൾ ഏറ്റവും വലിയ തെറ്റായതാണ്, അയ്യോ ഡോക്ടറെ ഞാൻ ഇങ്ങനെ ഇടതുവശം ചരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ വലത്തോട്ട് ചരിയുന്നതിന് മുന്നേ ഇയാളെ എഴുന്നേപ്പിച്ചിട്ട് പിന്നെ ഞാൻ വലതുവശം ചരിഞ്ഞ് കിടക്കണമെന്ന് പറയും. അത് തെറ്റാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത് മാവള്ളി കുരുങ്ങും എന്നാണ് പറയുന്നത്, കോട് കുരുങ്ങും എന്നാണ് പറയുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നത് ഉടൻ തന്നെ നമുക്ക് നേരെ കിടക്കുമോ അല്ലെങ്കിൽ വലതുവശം ചരിഞ്ഞ് കിടക്കുമോ ആ ഭാഗം പിരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിനൊപ്പം തന്നെ ഞാൻ രണ്ട് പൊസിഷൻസും കൂടെ പറയുകയാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും അല്ലേ, സ്വാഭാവികം. പ്രഗ്നൻസിയിൽ നല്ല നെഞ്ചരിച്ചിലാണ്, ബുദ്ധിമുട്ടുമാണ്, ചെറിയ ശ്വാസം മുട്ടൽ പോലെ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നുകിൽ പില്ലോ വെക്കുക ഷോൾഡറിൻ്റെ അവിടെ, അതിനെക്കാട്ടി നല്ലത് ഈ ഹെഡ് അപ്പ് നമ്മളെ മുകൾ ഭാഗം നമുക്ക് കുറച്ചൊന്ന് പൊക്കി വെക്കുക കട്ടലിൻ്റെ. അങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ റിഫ്ലക്സ് ഈസോഫാജൈറ്റിസ് എന്ന് പറയാം, നമ്മുടെ ആ ഇവിടെയുള്ള ആ എരിയൊക്കെ അത് മുകളിലോട്ട് പോകുന്നത് കുറയ്ക്കാൻ അത് സഹായിക്കുകയും നെഞ്ചരിച്ചിൽ കുറയുകയും ചെയ്യും. അപ്പോൾ തലഭാഗത്തിൻ്റെ കട്ടിലൊരു രണ്ട് കട്ട വല്ലതും വെച്ച് ഒന്ന് പൊക്കി വെക്കുകയാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലവർക്ക് നേരെ കിടക്കുമ്പോൾ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു, നേരെ കിടക്കാൻ കഴിച്ചിട്ട് കിടക്കാൻ പറ്റും. അങ്ങനെയുള്ളപ്പം ജസ്റ്റ് നമുക്ക് ആ ലങ്സിനെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാൻ ചെറുതായിട്ട് ഒന്ന് ചരിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പില്ലോ വെക്കുകയാണെങ്കിൽ ഈ ഒരു ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ശ്വാസം മുട്ടൽ, നമ്മുടെ ലങ്സിലോട്ടുള്ള കംപ്രഷൻ കുറച്ച് കുറയും, നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ശ്വാസം എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ രണ്ട് പൊസിഷനും കൂടെ മനസ്സിൽ വെച്ചേക്കുക. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമ്മറൈസ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, നമുക്ക് ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും നല്ലത്. അപ്പോൾ ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്നതിനാണ് എപ്പം തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം? ഒരു 27-28 വീക്സ്, ഒരു 7 മാസമൊക്കെ ആകുമ്പോൾ തുടങ്ങിയാൽ മതി. അതുവരെ അതിന് വലിയൊരു പ്രാധാന്യമില്ല. പിന്നെ ഇടതുവശം ചരിഞ്ഞ് കഴിഞ്ഞാൽ വലതുവശത്തോട് ചരിയുമ്പോഴത്തേക്ക് നേരെ എഴുന്നേറ്റിരുന്ന് ചരിയണോ? വേണ്ട, ഇടതുവശത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വലതുവശത്തോട് ചരിയാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇടതുവശം തന്നെ എപ്പോഴും കിടക്കണോ? അങ്ങനെ കിടക്കാൻ ആർക്കും പറ്റത്തില്ല. അവർക്ക് വലതുവശം കിടക്കാം, നേരെയും കിടക്കാം, പക്ഷേ ബെറ്റർ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ ചരിഞ്ഞ് കിടക്കുന്നതാണ്, അല്ലാതെ അങ്ങനെ തന്നെ കിടക്കണമെന്ന നിയമങ്ങളില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഗ്യാസ്ട്രൈറ്റിസ് കുറയ്ക്കാനുള്ള കിടക്കുന്നതിൽ ചെറിയ വ്യത്യാസം. അതിനെക്കാട്ടി ഏറ്റവും പറഞ്ഞു നമ്മളെ മെറ്റേണൽ പില്ലോസ് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഒരു എനിക്ക് തോന്നുന്നു നല്ല കംഫർട്ടബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു, അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.